വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ നിർണായകമായ കുറച്ച് വാർത്തകൾ, ആശങ്കപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അമർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കൂട്ടുകാരും പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലരെല്ലാം പബ്ജി കളിക്കുവാനുള്ള തിരക്കിലാണ് പലരും പറയുന്നുണ്ട്. പബ്ജി കളിക്കുന്നതിനിടയിലാണ് സാറിന് നോട്ടിഫിക്കേഷൻ വന്നത്, അതുകൊണ്ട് ദേ പെട്ടെന്ന് ചാടിഞ്ഞ് വന്നതാണ് എന്ന്. അപ്പോൾ എന്തായാലും കുറച്ച് ആശങ്കപ്പെടുത്തുന്ന കുറച്ച് ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കേരളം കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ്. നമുക്കറിയാം ഏകദേശം ഒരു 7-8 മാസക്കാലത്തോളം കർശനമായ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു നമ്മൾ. മറ്റുള്ളവരോട് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മാത്രം പുറത്തേക്ക് പോകേണ്ട സംവിധാനം, പോലീസ് അടക്കം പിഴ ഈടാക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചൊരു 3-4 മാസമായിട്ട് നമ്മൾ ഫുൾ ഫ്രീഡമാണ്, നമ്മൾ പഴയ ഒരു സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. മാസ്ക് പോലും വെക്കാതെ പുറത്തിറങ്ങുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. മാസ്കിനെ വെറും നമ്മൾ നേരത്തെയൊക്കെ ഭയങ്കര തുടക്കത്തിലൊക്കെ വലിയ ആത്മാർത്ഥതയൊക്കെ നമ്മൾ കാണിച്ചതാണ്. കൈ കഴുകിയിട്ടും കാല് കഴുകിയിട്ടും മുഖം കഴുകിയിട്ടും ഒക്കെയാണ് വീട്ടിൽ കയറുന്നത്. ഇപ്പോൾ തോന്നിയെടുത്ത് കണ്ടെടുത്തൊക്കെ നേരങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നം കയറുകയാണ്, മാസ്ക് പോലും വെക്കാറില്ല. അതിൻ്റെ ഒരു പരിണിത ഫലം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലിപ്പോൾ 6000 കടന്നിരിക്കുന്നു. ഇന്ന് 6356 പോസിറ്റീവ് കേസുകൾ, അതോടൊപ്പം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുതൽ കൂടിയിരിക്കുന്നു. നമ്മളുടെ ദേശീയ തലത്തിലെ ശരാശരിയേക്കാൾ ഇരട്ടിയോളമാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. കാരണം ഈ കോവിഡിൻ്റെയൊക്കെ ഈ പ്രതിസന്ധിയൊക്കെ രൂക്ഷമായി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വളരെ തുച്ഛമായ പോസിറ്റീവ് കേസുകൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ആരോഗ്യ ശൃംഖല അല്ലെങ്കിൽ ആരോഗ്യ മേഖല, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നമ്മൾ പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ പിടിച്ചെടുത്താൽ നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ എവിടെയാണ് നമ്മൾക്ക് പാളിച്ച പറ്റിയത് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ തീവ്രത കുറയുമ്പോൾ കേരളത്തിൽ മാത്രം ഓരോ ദിവസം കഴിയുന്നതും കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോൾ പല മേഖലകളിലും നിയന്ത്രണം നിലവിൽ വരുന്നു. 144 പ്രഖ്യാപിക്കാനുള്ള അധികാരം നമ്മളുടെ ജില്ലാ കളക്ടർമാർക്ക് നൽകുന്നു. കേന്ദ്ര സംഘം ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശവും വളരെ നിർണായകം തന്നെയാണ്. ഇത്തരത്തിൽ കോവിഡ് ബാധയുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിൽ കർശന നിയന്ത്രണത്തിലേക്ക് കേരളം മാറണമെന്ന് 144 അടക്കം പ്രഖ്യാപിക്കണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഭീകരമായ തലത്തിലേക്ക് നമ്മൾ വീണ്ടും മാറും. വീണ്ടും നമ്മളൊരു കൂട്ടിലടച്ച തത്തയെ പോലെ മാറുന്ന ഒരു സാഹചര്യം നമ്മൾക്കൊരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള സാഹചര്യം അനുഭവിച്ച് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആരും മറ്റുള്ളവരാരും നിയന്ത്രിക്കുവാൻ വരരുത് എന്ന ആഗ്രഹമുള്ളവരാണ്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ നിയന്ത്രണത്തിലേക്കൊക്കെ നമ്മൾ പോകും, യാതൊരു സംശയം വേണ്ട. പക്ഷേ വിദ്യാർത്ഥികൾ സന്തോഷിക്കേണ്ട, പരീക്ഷ കൃത്യമായി തന്നെ നടത്തും, അതിൽ യാതൊരു സംശയം വേണ്ട. എന്തായാലും ചില വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാരണം പല യൂട്യൂബ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോവിഡിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർശനമായ നിയന്ത്രണം കൊണ്ടുവരികയും പരീക്ഷകൾ മാർച്ചിൽ നടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിൽ യാതൊരു മാറ്റവും വേണ്ട, പരീക്ഷ കൃത്യമായി തന്നെ നടത്തും. അതിനുള്ള കാരണങ്ങളൊക്കെ പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞതാണ്. കേരളത്തിൽ ഇനിയും കൂടാനുള്ള സാഹചര്യം, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു, ഉത്സവങ്ങളുടെ സീസണാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല രാഷ്ട്രീയ പാർട്ടികളും ജാഥയുമായിട്ട് രംഗത്ത് വരുന്നു. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥയിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത് കെ സുരേന്ദ്രൻ ബി ജെ പി നേതാവിൻ്റെ ജാഥ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ ജാഥ, 2 CPIയുടെ നേതൃത്വത്തിൽ ജാഥ നടക്കാൻ പോകുന്നു. ആ ജാഥയിലൊക്കെ നമ്മൾ കണ്ടതാണ് ജലലക്ഷങ്ങൾ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ അണിനിരക്കുകയാണ്. ഇതിനകത്ത് ഒരു മാനദണ്ഡം പോലും ഇല്ല. നമ്മളൊന്ന് ഗ്രൗണ്ടിൽ പോയി ബാറ്റ് എടുത്തുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവിടെ യാതൊരുവിധ കുഴപ്പവുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരുവിധ സാമൂഹിക നിയന്ത്രണവും ഇല്ലാതെ ജാഥകൾ നടത്തുകയാണ്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൾ എന്തായാലും ഇതൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും തീവ്രമായ സാഹചര്യത്തിലേക്ക് പോകും, അത് കർശനമായ നിയന്ത്രണത്തിലേക്ക് പോകും. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം പൂർണ്ണമായും നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് പരമാവധി കെയർ ചെയ്ത് പരമാവധി എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആശംസിച്ചുകൊണ്ട് മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.